every nation bow before him. Hi friends, welcome back Mom Side Parent Tips Malayal. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് COVID-19 ഗർഭിണികളിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, കുഞ്ഞിനെ അത് എപ്രകാരം ബാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യവും സംസ്ഥാനവുമൊക്കെ തന്നെ COVID-19 വലിയ ഭീഷണിയിലും തികച്ചും നിയന്ത്രണാതീതമായ എല്ലാവരെയും പരിഭ്രാന്തിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. COVID-1 റിസ്ക് ഗ്രൂപ്പിൽ ഗർഭിണികളും ഉൾപ്പെട്ടിരുന്നു. അന്ന് 40 വയസ്സിൽ താഴെയുള്ള ആരോഗ്യമുള്ള വ്യക്തികൾക്ക് ഗുരുതരമായ രീതിയിൽ COVID-19 ബാധിക്കില്ലായിരുന്നു, മരണം ഒട്ടും തന്നെ സംഭവിക്കുന്നില്ലായിരുന്നു. എന്നാൽ രണ്ടാം തരംഗത്തിൽ സ്ഥിതികൾ വളരെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. പ്രായഭേദമന്യേ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അല്ലാത്ത ഇത് റിസ്ക് ഗ്രൂപ്പിലല്ലാത്ത വ്യക്തികൾക്ക് പോലും മരണം സംഭവിക്കുന്ന തരത്തിൽ ഗുരുതരമായി ബാധിക്കുന്ന ജനിതക ഘടന മാറിയ വൈറസാണ് COVID-19 രണ്ടാം ഘട്ടത്തിൽ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗർഭിണികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളി തന്നെയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. COVID-1 ഗർഭിണികളെ വളരെയധികം ബാധിച്ചിരുന്നു. രണ്ടാം ഘട്ടം പൊതുവിലെ ശക്തമേറിയ വൈറസ് ആയതുകൊണ്ടും അതിന്റെ ജനിതക ഘടന മാറിയതുകൊണ്ടും ഗർഭിണികൾക്ക് വീണ്ടും റിസ്ക് ഇരട്ടിക്കുകയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ഗർഭിണികൾക്ക് വേഗത്തിൽ വൈറസ് ബാധിക്കുന്നത് എന്തെന്ന് വെച്ചാല്, ഗർഭിണികൾ പൊതുവെ പ്രതിരോധ ശേഷി വളരെ കുറവാണ്. ശരീരം നന്നായിട്ട് വീക്കാണ് ഈ ഗർഭകാലഘട്ടത്ത് എന്ന് പറയുമ്പോൾ. പെട്ടെന്ന് തന്നെ ഈ രോഗം ബാധിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാല് ശ്വാസകോശത്തിലെ പതോജനുകളാണ്. അത് കാരണമാണ് വേഗത്തിൽ ഗർഭിണിക്ക് രോഗം ബാധിക്കുന്നത്. ഗർഭിണിക്ക് രോഗം ബാധിച്ചാൽ കുഞ്ഞിലേക്ക് പകരും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഗർഭിണിക്ക് COVID-19 ബാധിച്ചാൽ സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ മരിച്ച കുഞ്ഞു ജനിക്കുക, അതുമല്ലെങ്കിൽ അബോർഷൻ എന്നിങ്ങനെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോ ഗർഭിണികൾക്ക് വാക്സിനേഷൻ ഇതുവരെ ലഭ്യമല്ല ഇന്ത്യയിൽ. എന്നാൽ വിദേശ രാജ്യത്ത് റിസ്ക് ഗ്രൂപ്പായിട്ടുള്ള മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഗർഭിണികൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഗർഭിണികളെയും അല്ലെങ്കിൽ നവജാത ശിശുക്കളെയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരെയും എങ്ങനെയാണ് ഈ വാക്സിൻ അഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഫൈസറും ബയോൺടെക്കും ഒക്കെ തന്നെ 4000 പ്രഗ്നന്റ് വുമൻസിനെയൊക്കെ വെച്ചിട്ടുള്ള സർവേസും അതിന്റെ സ്റ്റഡീസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കൺഫർമേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കും അതുപോലെ പ്രഗ്നൻസി വുമൻസിനും ഒന്നും തന്നെ വാക്സിൻ ലഭ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭിണിയെ വളരെ ദോഷകരമായി ഇത് ബാധിക്കുന്നു. കുഞ്ഞിന്റെ ജീവനും അമ്മയുടെ ജീവനും ഒരുപോലെ ഭീഷണി തന്നെയാണ്. പലപ്പോഴും ആരംഭത്തിൽ തന്നെ ഇതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതോ അതല്ലെങ്കിൽ ആ ഗർഭിണിയുടെ ആരോഗ്യാവസ്ഥയോ ഒക്കെ തന്നെ കാരണമാകാം. പൊതുവെ പ്രതിരോധ ശേഷി കുറഞ്ഞ സമയമാണ് ഗർഭകാലഘട്ടം. പ്രതിരോധ ശേഷി അതിലും വളരെ താഴ്ന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാകും. ഇനി ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിലാണ് ഈ COVID-19 ബാധിക്കുന്നതെങ്കിൽ കുഞ്ഞിന് ഒന്നുകിൽ ജനിതക വൈകല്യം ഉണ്ടാവും, അതല്ലെങ്കിൽ വളർച്ചക്കുറവുണ്ടാവും. ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഞാൻ സ്കാനിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വളർച്ച മുരടിപ്പ് ഉണ്ടാവുന്നത്. അതായത് ജെസ്റ്റേഷൻ ഏജ് എന്ന് പറയുമ്പോൾ സ്കാനിങ് എടുക്കുന്നതിന്റെ ആ ദിവസം പ്രഗ്നന്റ് ആയ ഡേറ്റ് മുതൽ കണക്കാക്കിയിട്ട് എത്ര വീക്സ് എത്ര ഡേയ്സ് എന്ന് കണക്കാക്കുമ്പോൾ ജെസ്റ്റേഷൻ ഏജ് കിട്ടും. അത് കുഞ്ഞിന്റെ
മെഷർമെന്റ്സ് വെച്ചിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനനുസരിച്ച് ഒരു റഫറൻസ് ഉണ്ട് ഓരോ മെഷർമെന്റ്സും ഇത്ര ഇത്ര വേണമെന്ന് അത് എത്താത്തപ്പോഴാണ് കുഞ്ഞിന് വളർച്ച മുരടിപ്പെന്ന് കണക്കാക്കപ്പെടുന്നത് ഞാൻ ആ വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം അപ്പോൾ വളർച്ച മുരടിപ്പ് സംഭവിക്കും അതുമല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ആദ്യ മാസങ്ങളിലാണെങ്കിൽ അപ്പോൾ ഗർഭിണിക്ക് ഏതൊരു സമയത്തായിരുന്നാലും കോവിഡ്-19 വളരെ വലിയ ഭീഷണിയാണ് കുഞ്ഞിന്റെ ജീവന് വളരെ അപകടവും കൂടെയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക ജനമധ്യത്തിലും പൊതുമധ്യത്തിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മാസ്ക് ഉപയോഗിക്കുന്നത് രണ്ട് മാസ്കൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ രോഗം തടയാൻ സഹായിക്കും എപ്പോഴും കൈകൾ കഴുകുക വൃത്തിയായിരിക്കുക പുറത്തു പോയാലോ മറ്റേതെങ്കിലും പ്രതിരോധങ്ങൾ തടയേണ്ടി വന്നാലോ ഒരിക്കലും കൈകൾ വൃത്തിയാക്കുന്നതിന് മുന്നേ മൂക്കിലോ കണ്ണിലോ വായിലോ ഒന്നും തൊടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാതിരിക്കുക വീട്ടിൽ സന്ദർശകരുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസ് മാസ്ക് ഉപയോഗിച്ച് തന്നെ കീപ്പ് ചെയ്യണം ആരുമായിട്ടും അടുത്ത് ഇടപഴകാൻ ഒന്നും തന്നെ പാടില്ല ഈ സാഹചര്യത്തിൽ ഒരിക്കലും അത്യാവശ്യമല്ലാതെ ഹോസ്പിറ്റലുകളിൽ വിസിറ്റിങ്ങിനോ ഒന്നും തന്നെ പോകാതിരിക്കുക ഡോക്ടറുടെ ചെക്കപ്പിന്റെ ആ ആവശ്യങ്ങൾക്കല്ലാതെ ഹോസ്പിറ്റലുകൾ വിസിറ്റിംഗ് ഒക്കെ മാക്സിമം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക തന്നെ വേണം പൊതു ചടങ്ങുകളിലോ ആൾക്കൂട്ടങ്ങളിലോ ഒന്നും പോകാതിരിക്കുവാനും ശ്രദ്ധിക്കണം പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളും പ്രഗ്നൻസിക്ക് വളരെ ഉതകുന്ന ഹെൽത്തി ഡയറ്റ്സും മൊത്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനും ധാരാളം വെള്ളം കുടിക്കുവാനും ഒക്കെ തന്നെ ശ്രദ്ധിക്കണം കാരണം വാക്സിൻ എടുക്കുവാനോ മറ്റ് പ്രതിരോധ മരുന്നുകളോ ഒന്നും തന്നെ കഴിക്കാൻ കഴിയുന്നതല്ല അപ്പൊ അത്രത്തോളം ശ്രദ്ധയായിരിക്കണം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ അത് മാത്രമല്ല ഗർഭിണിയുടെ കുടുംബാംഗങ്ങളും ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം പുറത്തേക്ക് പോകുമ്പോഴും ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോഴും ഒക്കെ അത്രത്തോളം ശ്രദ്ധ എടുക്കേണ്ടതുണ്ട് ഗർഭിണികൾ ആരംഭത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെ ഒന്നും ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല മൂക്കൊലിപ്പോ തുമ്മലോ ചുമയോ പനിയോ ഒക്കെ തോന്നിയാല് ഉടനെ തന്നെ മെഡിക്കൽ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതിനനുസൃതമായ പ്രിക്യൂഷൻസ് എടുക്കുകയും വേണം ആരംഭത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യാതിൽ ഗുരുതരമാകാതിരിക്കുവാനും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കുവാനും കഴിയും പലപ്പോഴും ലക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്ത് നിസ്സാരമായി തള്ളിക്കളയുമ്പോഴാണ് ഗുരുതരമാവുന്നതും നമുക്ക് തിരിച്ചുവരാനാകാത്ത അവസ്ഥയിലേക്ക് സ്ഥിതിഗതിയിൽ മാറുകയും ചെയ്യുന്നത് അപ്പോ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഗർഭിണികൾ മറ്റുള്ളവരെക്കാളും വളരെയധികം ജാഗ്രത ഉള്ളവരായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗർഭാവസ്ഥയുടെ അവസാന മാസങ്ങളിലാണെങ്കിൽ കുഞ്ഞിന് മരണം സംഭവിക്കുവാനും അബോർഷൻ ആകുവാനും ഒക്കെ വളരെ ഉയർന്ന രീതിയിൽ സാധ്യതയുണ്ട് ആദ്യ മാസങ്ങളിലാണെങ്കിലും വളർച്ച മുരടിപ്പും ജനിതക വൈകല്യവും അതുപോലെ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ലഭിക്കുവാനും ഒക്കെ കാരണമാകാറുണ്ട് അപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ഒട്ടും തന്നെ സേഫ്റ്റി അല്ല ഈ ഒരു കാലഘട്ടത്തിലുള്ള പ്രഗ്നൻസിയിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നതല്ല നമുക്ക് എന്തായാലും മാസ്ക് ഉപയോഗിക്കുകയും കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും പൊതുമധ്യത്തിൽ ഇറങ്ങാതിരിക്കുകയും അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ പിന്നെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെ വേണം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുമായും ഫാമിലിയായും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്